ഞങ്ങളുടെ രക്ഷയ്ക്കായി പിതാവിന്റെ നിയോഗപ്രകാരം ആകാശം ചായിച്ചിറങ്ങി വന്ന പിതാവിന്റെ വചനമായ ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ, ഞങ്ങൾക്കു സീനായി മലയിൽ വെച്ച് മൂശ ദീർഘദർശി എരുതിയിൽ നെരിയാതെ നിൽക്കുന്നതായി ആരെ ദർശിച്ച അമ്മുൾപ്പടർപ്പ് ദൃഷ്ടാന്തപ്പെടുത്തി കാണിച്ച പരിശുദ്ധ കന്യകയായ മാതാവേ, ഞങ്ങൾക്കുള്ള അപേക്ഷിക്കുകരമായി പുറപ്പെട്ട മരമായും ജീവന്റെ നീരുറവ പുറപ്പെട്ട നീക്കൽപ്പാറയായും നാണയമുള്ളിൽ കണ്ട മത്സ്യമായും അറിയപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന മഹത്വമുള്ള മാതാവേ, സ്വർഗത്തിന്റെ വാതിലും യാക്കോബിന്റെ കൂടാരവും ദാവീദിന്റെ ഗോപുരവും ജ്ഞാനത്തിന്റെ സിംഹാസനവുമായി അറിയപ്പെടുന്ന മഹാപതിവ്രതയായ മാതാവേ, ഞങ്ങൾക്കു ജീവന്റെയും രക്ഷയുടെയും സുവിശേഷ നദി പുറപ്പെട്ട മഹനീയ പർവ്വതവും ശാന്തിയുടെയും സമാധാനത്തിന്റെയും മന്ത്രസ്വരം പുറപ്പെടുവിച്ച സ്വർഗീയ മഹാരാജാവിന്റെ മോഹിനിയ വീണാദന്തവുമായ വിസ്മയിക്കത്തക്ക മാതാവേ, രോഗികളുടെ ഔഷധവും പാപികളുടെ സങ്കേത സ്ഥലവും മനം തകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയറാണിയും ആശ്രയവുമായ മാതാവേ, കാനാവിലെ കല്യാണ വിരുന്നിനെഴുന്നള്ളിച്ചെന്ന് അവരുടെ ഇല്ലായ്മകളും കുറവുകളും തന്റെ അപേക്ഷയാൽ പരിഹരിച്ച് സംതൃപ്തി നൽകിയ ഔദാര്യനിധിയായ മാതാവേ, ഞെരുക്കത്തിലകപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസവും വീണുപോയവരുടെ എഴുന്നേൽപ്പും മരിച്ച പോയവരുടെയും ജീവനുള്ളവരുടെയും ശരണവും പ്രത്യാശയുമായ മാതാവേ, ബന്ധിതരുടെ വിമോചനവും അടിമകളുടെ സ്വാതന്ത്ര്യവും ചതിവിൽപ്പെട്ടവരുടെ സംരക്ഷണവും വഞ്ചിക്കപ്പെട്ടവരുടെ ആശ്വാസവും സകലാചരാചരങ്ങളുടെയും രാജ്ഞിയുമായ മാതാവേ, സ്വർഗരാജ്യത്തിലെ അനന്തകോടി സൈന്യങ്ങൾ സദായിപ്പോഴും പ്രവർത്തിക്കുന്നവൻ താനായിരിക്കെ പാവപ്പെട്ട ആട്ടിടയന്മാരുടെ വായികളിൽ നിന്നും കൊഞ്ഞ സംസാരിക്കുന്ന ശിശുക്കളുടെ നാവുകളിൽ നിന്നും സ്തുതിപ്പുകളെയും ഗാനങ്ങളെയും കൈക്കൊണ്ടവനും സകലാചരാചരങ്ങളുടെയും സൃഷ്ടാവും സർവാധിപതിയുമായ മഹാരാജാവ് താനായിരിക്കെ ഭൂപതിമാരിൽ നിന്ന് പൊന്നും പോരും കുന്തിരിക്കവും കാഴ്ചവെച്ച് കുമ്പിടപ്പെട്ടവനും പ്രകാശത്തെ തന്റെ വസ്ത്രമായി ധരിക്കുന്നവനായിരിക്കെ കീറ്റുശീലങ്ങളാൽ പൊതിയപ്പെട്ട ഉണ്മയനായവനും ക്രൂപേന്മാർ അത്യരഥത്തിൽ അത്യുന്നതങ്ങളിൽ ആഘോഷിച്ചിരിക്കേം യോസേപ്പിന്റെയും മറിയാമിന്റെയും കൈകളാൽ താലോലിക്കപ്പെട്ടവനും ഇസ്രായേൽക്കാരെ സ്വർഗത്തിൽ നിന്ന് മന്നായും കാടപ്പക്ഷിയും കൊടുത്ത് പോറ്റുന്നവനായിരിക്കേ ഭൗമിക കന്യകയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവനും വിസ്മയനീയ മഹാധനങ്ങളുടെ സർവാധിപതിയായിരിക്കേം ദരിദ്രയായ മാതാവിനാൽ പരിചരിക്കപ്പെട്ടവനും ആകാശത്തിന്റെ അനന്തതയിൽ സ്വന്തം മഹിമാസനം സ്ഥിതി ചെയ്യവേ പാപപ്പെട്ട മറിയാമിന്റെ കൈകളാൽ വൈക്കോൽ വിരിച്ച പുൽത്തൊട്ടിയിൽ കിടന്നവനും സകല ജീവജാലങ്ങൾക്കും രക്ഷയും ജീവനും ശരണവും പ്രത്യാശയുമായിരിക്കെ മറിയാമിന്റെ മാരടത്തിൽ ഒരു സാധാരണ ശിശുവിനെ പോലെ അടങ്ങിക്കിടന്നുറങ്ങിയവനും
ആകാശത്തിന്റെ അനന്തതയിൽ തന്റെ മഹത്വ വ്യാപാരങ്ങൾ തെളിയിക്കുന്നവനും സകല വാനഗോളങ്ങളെയും തന്റെ പാദപീഠമാക്കിയിരിക്കുന്നവനും ഇടിമിന്നലുകളിൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും മണ്മയിലും തന്റെ മഹാശക്തി വെളിപ്പെടുത്തുന്നവനുമായ മെശിയാ തമ്പുരാന്, നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിനെ ഓർത്ത് അടിയങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനേറ്റ് ചൊല്ല.